നമസ്കാരം കേരളത്തിലെ ഇടതുമുന്നണിയിലെ ഘടക കക്ഷികളിൽ കേരള കോൺഗ്രസ് ബി അത്ര വലിയൊരു പാർട്ടിയാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല എങ്കിലും തങ്ങൾക്ക് ഇടതു മുന്നണിയിൽ കരുത്തുണ്ട് എന്ന് തെളിയിക്കുകയാണ് കേരള കോൺഗ്രസ് ബിയും അതിൻ്റെ നേതാവായ കെ ബി ഗണേഷ് കുമാറും കഴിഞ്ഞ ദിവസം പെട്ടെന്ന് ഒരു സർക്കാർ ഉത്തരവിറങ്ങുന്നു സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്ത് നിന്നും അത് കേരള കോൺഗ്രസ് ബിക്ക് അവകാശപ്പെട്ടതാണ് അതിൻ്റെ ചെയർമാൻ പ്രേംജിത്തിനെ മാറ്റുന്നു പകരം സി പി എമ്മിൻ്റെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് എം രാജഗോപാൽ നായരെ ആ പദവിയിലേക്ക് നിയമിക്കുന്നു എന്ന് അഡ്വക്കേറ്റ് എം രാജഗോപാൽ നായർ വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാണ് അദ്ദേഹം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു അതുപോലെ ദേവസ്വം നിയമന സമിതിയുടെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട് സി പി എമ്മിൻ്റെ ഏറ്റവും വേണ്ടപ്പെട്ട നേതാക്കളൊരാളാണ് പ്രമുഖരൊരാളാണ് എം രാജഗോപാൽ നായർ അങ്ങനെ പ്രേംജിത്തിനെ മാറ്റി രാജഗോപാൽ അന്നായ ഈ പദവിയിലേക്ക് നിയോഗിക്കുന്നു അത് വലിയ ഒരു വാർത്തയാകുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് ആദ്യം ചെയർമാൻ പ്രേംജിത്ത് തന്നെ വെളിപ്പെടുത്തിയത് എന്നാൽ പാർട്ടി ചെയർമാൻ കേരള കോൺഗ്രസ് ബിക്ക് അവകാശപ്പെട്ടതാണ് ഈ പദവി കേരള കോൺഗ്രസ് ബി നേരത്തെ യു ഡി എഫ് വിട്ട് എൽ ഡി എഫിലേക്ക് വന്നപ്പോൾ അന്ന് ആർ ബാലകൃഷ്ണപിള്ളയെ ഇതിൻ്റെ ചെയർമാനായി നിയോഗിച്ചിരുന്നു അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി നൽകിയാണ് നിയോഗിച്ചത് കാരണം ആർ ബാലകൃഷ്ണപിള്ളയെ പോലെ വളരെ മുതിർന്ന കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സമന്നതനായ നേതാക്കളൊരാളായ ആർ ബാലകൃഷ്ണപിള്ളയെ ആ പദവിയിലേക്ക് ഏതായാലും ക്യാബിനറ്റ് പദവിയോടുകൂടി തന്നെയാണ് നിയോഗിച്ചത് അതിനിടയിലാണ് പെട്ടെന്ന് ഒരു മാറ്റം ഉണ്ടായത് മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത് വലിയൊരു വാർത്തയാകുന്നു എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പലരും തേടുന്നു പല വാർത്തകളും വന്നത് ഇത് രണ്ടര വർഷം കഴിയുമ്പോൾ കെ വി ഗണേഷ് കുമാറിന് നൽകാം എന്നേറ്റിരുന്ന മന്ത്രി പദവി അദ്ദേഹത്തിന് ലഭ്യമാകില്ല അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈയൊരു സ്വന്തമായിട്ടുണ്ടായിരുന്ന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം എൽ ഡി എഫ് അഥവാ സി പി എം എടുത്തു മാറ്റിയത് എന്ന് എന്തായാലും ഗണേഷ് കുമാർ അതിശക്തമായ ഇടപെടൽ തന്നെ നടത്തി അദ്ദേഹം മുഖ്യമന്ത്രിയെ തന്നെ ബന്ധപ്പെട്ടു ഒടുവിൽ അറിയാൻ കഴിഞ്ഞത് ഈ തീരുമാനം സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു എന്നുള്ളതാണ് പുതിയ ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്നും സർക്കാർ അറിയിപ്പിൽ പറയുന്നുണ്ട് ഗണേഷ് കുമാറും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ശരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചത് നമുക്കെല്ലാം അറിയാമെന്നുള്ളതുപോലെ കഴിഞ്ഞ കുറേ നാളുകളായി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പിതാവായിരുന്നു ആർ ബാലകൃഷ്ണൻ പിള്ളയെ പോലെ തന്നെ എല്ലാ കാര്യത്തിലും സ്വന്തമായ അഭിപ്രായമുള്ള ആളും അത് ഏത് വേദിയിലും തുറന്നു പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടോ മഴിയോ ഇല്ലാത്ത ഒരാളുമാണ് അതുകൊണ്ട് തന്നെ ചില വിഷയങ്ങളിൽ അദ്ദേഹം തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞിരുന്നു അതിൽ വളരെ വിവാദമായതിന് ശ്രദ്ധേയമായത് ഈയിടെ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മനോഹരനുമായ പി എ മുഹമ്മദ് റിയാസിനെ കുറിച്ച് അദ്ദേഹം നടത്തിച്ചൊരു പരാമർശമാണ് സ്വന്തം മണ്ഡലമായ പത്തനാപുരത്തെ ഒരു റോഡ് ഉദ്ഘാടന ചടങ്ങിൽ അദ്ദേഹം അവിടെ സ്ഥാപിച്ചിരുന്ന മന്ത്രി റിയാസിൻ്റെ ഫ്ലക്സ് അത് മാറ്റി ശരിക്കും അവിടെ വയ്ക്കേണ്ടിയിരുന്നത് കഴിഞ്ഞ പിണറായി മന്ത്രിസഭയിൽ അംഗമായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന ജി സുധാകരൻ്റേതാണ് എന്ന് തുറന്നടിക്കുകയായിരുന്നു ചെയ്തത് ഇത് സി പി എം നേതാക്കളെ ഒന്ന് ഞെട്ടിച്ചു എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം മുഖ്യമന്ത്രിയുടെ മരുമനയൊന്നും അങ്ങനെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ ആയിട്ടില്ല പ്രത്യേകിച്ച് ഇടതുമുന്നയിലെ ഒരു ഘടകകക്ഷി നേതാവ് എന്നുള്ളത് വ്യാപക ചർച്ചയാവുകയായിരുന്നു മാത്രമല്ല നേരത്തെയൊക്കെ തന്നെ അദ്ദേഹം നിയമസഭയിൽ വകുപ്പിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും രോഗികളോടുള്ള ഈ ഡോക്ടർമാരുടെ പെരുമാറ്റവും ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന പല വൃത്തികേടുകളൊക്കെ തന്നെ നിയമസഭയിലും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതുപോലെ മറ്റ് പല കാര്യങ്ങളിലും സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഗണേഷ് കുമാർ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടപെട്ടിരുന്നു ഇതൊക്കെ തന്നെ അദ്ദേഹത്തെ അടുത്ത ലഭിക്കാൻ ഇരിക്കുന്ന മന്ത്രി പദവിയിൽ നിയോഗിക്കാൻ സി പി എം തയ്യാറാകില്ല എന്നുള്ളതിൻ്റെ സൂചനയായി പലരും കണക്കാക്കി അതിനിടയിലാണ് അദ്ദേഹം എൻ എസ് എസിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായത് മാത്രമല്ല എൻ എസ് എസും സംസ്ഥാന സർക്കാരും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് കൂടാതെ തിരുവനന്തപുരത്ത് നാഭ ഘോഷയാത്ര നടത്തി എൻ എസ് എസിൻ്റെ നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതൊക്കെ തന്നെ ഒരുപക്ഷെ എൻ എസ് എസും ഇടതുമുന്നണി തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ മോശമാക്കുന്നതിലേക്ക് നയിച്ചു അതിനിടയിലാണ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നതും പിന്നീട് പല ഇടതുമുന്നണി നേതാക്കളും സ്ഥാനാർത്ഥി ജെ കെ സി തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ എൻ എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ സഹായം തേടി അവിടെ എത്തിയതൊക്കെ ഏതായാലും അത് ഏതാണ്ട് ഇപ്പോൾ അത് വലിയൊരു വിവാദമായി ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഏതായാലും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് തന്നെ ഇങ്ങനെ ഒരു ഉത്തരവ് എങ്ങനെയാണ് ഇറക്കിയത് എന്നുള്ളത് സംബന്ധിച്ച് ഒരുപക്ഷെ മുഖ്യമന്ത്രി വിശദീകരണം തേടാനുള്ള സാധ്യതകൾ കേളാൻ കഴിയില്ല ഒരുപക്ഷെ മുഖ്യമന്ത്രി അറിയാതെയാണോ ഇങ്ങനൊരു ഉത്തരവിറങ്ങിയതെന്നും ഇനിയും വ്യക്തമല്ല കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസം ഈ രീതിയിൽ ഒരു വിവാദ ഉത്തരവിറങ്ങുകയും ഈ രണ്ടുപേരും ഈ പ്രേ നിലവിൽ ചെയർമാനായിരുന്ന പ്രേംജിത്ത് കേരള കോൺഗ്രസ് ബിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അദ്ദേഹത്തെ മുന്നണിയിൽ ആലോചിക്കാതെ അല്ലെങ്കിൽ കെ ഗണേഷ് കുമാർ ഒപ്പുള്ള നേതാക്കളെ അറിയിക്കാതെ മാറ്റിയത് ഒരു വശത്ത് പകർ നിയോഗിച്ചതാകട്ടെ സി പി എമ്മിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവിനെയും അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള സം ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇടതു മുന്നണിയിൽ ചർച്ച വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പക്ഷേ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യപ്പെടാം സാധാരണ നമുക്കെല്ലാവർക്കും അറിയാം ഇടതുമുന്നണിയിൽ സി പി എം കാര്യങ്ങൾ തീരുമാനിക്കുന്നു അവർ നടപ്പിലാക്കുന്നു അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല അത് പണ്ടുമുതലേ അങ്ങനെ തന്നെയാണ് നേരത്തെ വെളിയം ഭാർഗവൻ അല്ലെങ്കിൽ സി കെ പോലെയുള്ള പോലുള്ള ഉണ്ടായിരുന്ന കാലത്ത് സി പി ഐക്ക് അവിടെ ഒരു ഒരു വാക്കുണ്ടായിരുന്നു സി പി ഐക്ക് ഇടപെടാമായിരുന്നു അവരുടെ അഭിപ്രായം പറയുമായിരുന്നു പ്രധാ വളരെ വിവാദമായ ഒരുപാട് തീരുമാനങ്ങൾ മാറ്റിക്കാൻ ഈ നേതാക്കൾക്കൊക്കെ തന്നെ കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ സി പി ഐയും അപ്രസക്തമായി മാറിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മറ്റു പാർട്ടികളുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ചൊട്ട് പറയാനുമില്ല ഈ ഒരു അവസ്ഥയിൽ കേരള കോൺഗ്രസ് ബിം ഗണേഷ് കുമാറും സ്വീകരിച്ച ഈ ഇതിനോട് ശക്തമായി തന്നെ അവർ പ്രതികരിക്കുകയും നഷ്ടപ്പെട്ട സ്ഥാനം വീണ്ടെടുക്കുകയും ചെയ്തത് സത്യത്തിൽ ഇടതുമുന്നണിയിലെ മറ്റ് പാർട്ടികൾക്ക് എല്ലാം തന്നെ ഒരു മാതൃകയാണ് പക്ഷേ അതിനുള്ള ധൈര്യം ഇടതുമുന്നണിയിലെ എത്ര ഘടകകക്ഷി നേതാക്കൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം